എനിക്ക് അകലെ നിന്നാണെങ്കിലും അവളെ ഒന്ന് കണ്ടാ മതി പ്രഭേ. അവളെ കാണാതെ എനിക്ക് സമാധാനമില്ല. പ്രഭേ ഒന്ന് വാ. സത്യത്തിൽ ഞാൻ ഭയന്നു പോയത് അവര് സ്വാതിയെ കുളത്തിൽ പിടിച്ച് താഴ്ത്തിക്കാണെന്ന് കരുതിയ. എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഞാനത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. പക്ഷെ സംഭവിച്ചതല്ല, കുളത്തിലേക്ക് തള്ളിയിടുക ഉണ്ടായത്. അധിക സമയം കഴിയും മുൻപേ ദൈവം അയച്ചതുപോലെ ലച്ചു അങ്ങോട്ട് പോയി. ലച്ചുവിനെ കണ്ടിട്ട് തന്നെയാ അവർ സ്വാതിയെ കുളത്തിലേക്ക് തള്ളിയത്. എവിടെ നിങ്ങളുടെ പാരന്റ്സ് ഒക്കെ? എന്റെ ഡാഡിയും ഇവളുടെ പപ്പയും ബിസിനസ് സ്റ്റോറിലാ. ആ ഡാഡി വർമാങ്കലിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും എലിസബത്ത് നിങ്ങൾക്കൊപ്പം ഉണ്ടാവും എന്ന് എന്നോട് പറഞ്ഞത്. മമ്മി നാളെ വരുമോ സാറാ? മമ്മി അവസാന നിമിഷമാ യാത്ര ക്യാൻസൽ ചെയ്തത്. ആ ആന്റിയെ വിളിച്ചോളാന്ന് പറഞ്ഞിട്ടുണ്ട്. ഡാഡി ഇല്ല, അതിന്റെ പ്രശ്നങ്ങളാ ആന്റി. അല്ല എവിടെയാ കല്യാണ പെണ്? അവള് ഫോണിൽ തന്നെയാ. ആ നിങ്ങള് വാ, ഈ ബാഗ് എടുക്കാനുണ്ട്. ആ ആ അതെ, ഇവരുടെ ബാഗ് എടുത്ത് സെക്കൻഡ് ഫ്ലോറിൽ കൊണ്ടുപോയി. ശരി മാഡം. ഡാ നിങ്ങൾ എത്തിയോ? വാ വാ, ഞാൻ ആകെ ബോറടിച്ചിരിക്കുന്നു. എടാ ഗുണ്ടുസേ, നീ വെറുതെ അല്ല ഞങ്ങളെ പറ്റിച്ച് അവിടെ നിന്ന് മുങ്ങിയത്. കേട്ടോ ആന്റി, ഇവള് ഞങ്ങളോട് പറഞ്ഞതേ എബ്രോഡ് പോയി ഏതോ എക്സാം അറ്റൻഡ് ചെയ്യാനുള്ള പ്രിപ്പറേഷനാണെന്നൊക്കെയാ. ഞങ്ങളോട് പറഞ്ഞതും അത് തന്നെയാ. ഒരു ചേഞ്ച് വേണോ? അവളുടെ എക്സാം എന്താണെന്ന് നിനക്ക് മനസ്സിലായില്ലേ സാറാ? നിന്നെ ഞങ്ങള് സാഷ്ടാംഗം നമിക്കുന്നു. പ്രേമിച്ചവനെ തന്നെ നീ സ്വന്തമാക്കുന്ന ഞങ്ങള് സ്വപ്നത്തിൽ പോലും കരുതിയില്ല. എന്നെയല്ല, എന്റെ മമ്മി നന്ദന വർമ്മയാണ് നീ വില കുറച്ച് കണ്ടത്. ആ ഈ മമ്മിയുടെ മോളാ ഞാൻ. ഞാൻ ഇന്ന് ആഗ്രഹിച്ച മമ്മി അത് സാധിച്ചു തരും. മോള് മമ്മിയെ കൂടുതൽ സുഖിപ്പിക്കല്ലേ. മമ്മി മനസ്സിൽ കണ്ടു തന്നെയാ നീ സഞ്ജുവിനെ വിവാഹം ചെയ്യുമെന്ന് വെല്ലുവിളി മുഴക്കിയതല്ലേ. അവന്റെ കല്യാണം കഴിയാതെ പോയത് ഇവളുടെ ഭാഗ്യം. എന്നോട് പറയാതെ എത്രയും കാലം അവള് മനസ്സിൽ കൊണ്ട് നടന്നു. നിങ്ങളോട് ഇവള് പറഞ്ഞിരുന്നു? ബിബിയെ കഴിഞ്ഞ് വന്നിട്ടാ പഴയ പ്രേമത്തെ കുറിച്ച് സഞ്ജന ഞങ്ങളോട് പറയുന്നത്. ഞങ്ങൾ ഒരുമിച്ചായിരുന്നില്ലല്ലോ ഡിഗ്രി ചെയ്തത്, അതുകൊണ്ട് ഇവളുടെ കാര്യമൊന്നും അറിയില്ലായിരുന്നു. ഇവള് ബാംഗ്ലൂരിലും ഞങ്ങൾ മുംബൈയിലും ആയിരുന്നല്ലോ. ശരി, നിങ്ങൾ സംസാരിക്കേ. അതെ, നിങ്ങൾക്കുള്ള റൂം സെക്കൻഡ് ഫ്ലോറില്. ഫ്രഷ് ആവണമെങ്കിൽ പോയിട്ട് വാ. സത്യം പറയാലോ മോളെ, നീ ആദ്യ തഴഞ്ഞാൽ ഒരു തെറ്റുമില്ല. നിനക്ക് ചേരുന്നത് സഞ്ജു തന്നെയാ. സഞ്ജു സഞ്ജന, ഇങ്ങനൊരു കോമ്പിനേഷൻ വേറെ ഒരിടത്തും കാണില്ല. സഞ്ജു ജീവിക്കണോ മരിക്കണോ എന്ന് തീരുമാനിക്കപ്പെടുന്ന സമയം അടുത്തു കഴിഞ്ഞു. ലക്ഷ്മി, നീ വരുമെന്ന പ്രതീക്ഷയോടെ നിന്റെ വാക്കുകൾ കണ്ണും പൂട്ടി വിശ്വസിച്ച ഞാൻ കതിർ മണ്ഡപത്തിലേക്ക് പോകാൻ ഇറങ്ങുന്നത്. പക്ഷേ നീ വന്നില്ലെങ്കിൽ, താലികെട്ടിന് മുമ്പ് സ്വാതിയുമായി നീ എത്തിയില്ലെങ്കിൽ, അതോടവസാനിക്കും ഈ സഞ്ജുവിന്റെ ജീവിതം. അതിനുള്ള കരുതലൊക്കെ ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. അങ്കിളെ,
ഓനെ സഞ്ജു. നീ ഇങ്ങനെ തന്നെ നിൽക്കുവാണോ മോനെ? മുഹൂർത്തത്തിന് ഇനി ഒരുപാട് സമയമൊന്നും ബാക്കിയില്ല. വന്നേ, വേഗം വന്ന് റെഡിയാവാൻ നോക്ക്. നിന്നെ ഒരുക്കാനുള്ള ഡ്യൂട്ടി ആയിട്ടാ ഞങ്ങളുടെ ഈ വരവ്. നിങ്ങൾ ഇരുവരും കൂടി എന്നെ ഒരുക്കി എവിടെ കൊണ്ടുപോകാനാ ഉദ്ദേശിക്കുന്നത്? കതിർമണ്ഡപത്തിലേക്കാണോ അതോ പട്ടണത്തിലേക്കോ? സഞ്ജു, എന്തൊക്കെയാണ് നീ പറയുന്നേ? എടാ, നീയും ശ്രീകുട്ടിയും തമ്മിലുള്ള വിവാഹം നടക്കേണ്ട ദിവസം വന്ന്. അത് നടക്കുക തന്നെ ചെയ്യും. നീ ഓരോന്നാലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കല്ലേ? അതേ മോനെ, നിന്റെ ഈ തളർച്ച കാണുമ്പോ ഞങ്ങളുടെ ധൈര്യം കൂടെ ചോർന്നു പോവുക. ഇനിയുള്ള ഓരോ നിമിഷവും പതിവിൽ കൂടുതൽ ധൈര്യം സംഭരിച്ചു വെക്കേണ്ടതുണ്ട്. ചെറുതായിട്ടൊന്ന് പിഴച്ചാൽ നമ്മളെ കണക്കൂട്ടുകൾ എല്ലാം തെറ്റും. ഇനി എന്തടിസ്ഥാനത്തിലാ ലക്ഷ്മി വരുമെന്ന പ്രതീക്ഷയോടെ ഞാൻ കാത്തിരിക്കേണ്ടത്? ലക്ഷ്മിയെ വിളിച്ചിട്ട് ഫോണിൽ കിട്ടുന്നില്ല. സഞ്ജു, ലക്ഷ്മി ഒരു കാര്യമായിട്ടാൽ ഏറ്റതാ. വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ അവൾ ഏത് വിധേനയും സ്വാധീനമായിട്ട് ഇവിടെ എത്തും. എടാ, ഇക്കാര്യത്തിൽ നീ ഇനി ടെൻഷൻ ആവണ്ട. മോനെ, മോൻ റെഡിയാവാൻ നോക്ക്, അവൾ വരും. ആ ഒരു വാക്കിന്റെ പിൻബലത്തില് ഞാൻ ഓരോ നിമിഷം തള്ളി നീക്കുന്നു. നീ ഒരു കാര്യം ചെയ്യ രാജു, ഈ ഫോണിൽ അമ്മുനെ ഒന്ന് വിളിക്ക്. കിട്ടുന്നില്ലല്ലോ. അമ്മു മറ്റെന്തെങ്കിലും തിരക്കിലാവും. മിക്കവാറും സ്വാതിയെ കൊണ്ടുവരാനുള്ള പുറപ്പാടിലായിരിക്കും. അതാവും ഫോൺ എടുക്കാൻ കഴിയാത്തത്. അങ്കളെ, ഇനി എന്തെങ്കിലും കുഴപ്പം സംഭവിച്ചിട്ടുണ്ടാവോ? എന്ത് കുഴപ്പമുണ്ടാവാൻ? അങ്ങനെയാണെങ്കിൽ ഏത് വിധേനെ അവൾ നമ്മളെ വിവരം അറിയിച്ചനെ? നീ വെറുതെ കാട് കയറി ചിന്തിക്കണ്ട സഞ്ജു. നമുക്കൊരു കാര്യം ചെയ്യാം, മനയിലേക്ക് നമുക്ക് ആരെങ്കിലും ഒന്ന് വിട്ടുപോക്കാം. സഞ്ജുവിന്റെ ഈ ഭീതിക്ക് അയവ് വരണമെങ്കിൽ ആരെങ്കിലും നേരിട്ട് പോയി അന്വേഷിച്ചേ മതിയാവും. വേണമെങ്കിൽ ഞാൻ പോയി വരാം. അത് വേണ്ട, ഞാനും നീയൊക്കെ ദക്ഷയുടെ നിരീക്ഷണ വലയത്തിനുള്ളില്ല. നമ്മൾ ദക്ഷയുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് കൂടുതൽ അപകടങ്ങൾ ക്ഷണിച്ചവരത്തിന് തുല്യമായി പോവും. നമ്മുടെ കിച്ചൺ അങ്ങോട്ട് വിട്ടാലോ തന്നെ ശങ്കളെ? അവനാകുമ്പോ അത്ര പെട്ടെന്നൊന്നും ദക്ഷയ്ക്ക് പിടികൊടുക്കില്ല. ഇനി അത് നടക്കില്ല. ഞാൻ കിച്ചനെ വിളിച്ചിരുന്നു, അവൻ ദുബായിലേക്ക് തിരിച്ചു കഴിഞ്ഞു. എന്നാ ഇനി അതിനെ കുറിച്ച് ആലോചിച്ച സമയം കളയണ്ട. മുഹൂർത്തത്തിന് മുമ്പ് അമ്മ എത്തുന്ന അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. സഞ്ജു, വന്നേ, വാ, റെഡിയാവൂ. വാ മോൻ, വാ. നീ വന്നേ, വാ, നടക്ക്. നടക്കടാ, വന്നേടാ. മുകുന്ദേട്ട, ഇന്ന് നമ്മുടെ മകന്റെ വിവാഹം. ഇങ്ങനെയൊന്നും ആയിരുന്നില്ല നമ്മുടെ മോന്റെ വിവാഹം നടക്കേണ്ടിയിരുന്നത്. അവൻ പ്രാണനെ തുല്യം സ്നേഹിച്ച പെണ്ണിനെ അവന് നഷ്ടമായി. അവൻ ഒരു കാലത്ത് സ്നേഹിക്കാൻ കഴിയാത്ത ഒരു പെണ്ണ് നമ്മുടെ മോന്റെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത്. കുടുംബത്തിന് വേണ്ടി ഞാൻ ചെയ്യുന്ന ഈ മഹാപാപം, നെഞ്ചിലേറ്റ് നീറി നീറിയുള്ള കാലം എനിക്ക് ജീവിക്കേണ്ടി വരും. അവൻ പറഞ്ഞ വാക്കുകൾ എന്റെ മനസ്സാ തകർത്ത് കളഞ്ഞത്. അവനൊരു പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടിയെന്ന് ശാസ്ത്രങ്ങൾ ആവർത്തിച്ചു പറയുന്നു. എന്താ അവൻ എന്നോട് പറയാത്തത്? മുകുന്ദേട്ടനറിയോ അവൾ ആരാണെന്ന്? ഏട്ടത്തെ, ഏട്ടത്തെ ഒറ്റയ്ക്ക് ഇരുത്തണ്ടെന്ന് കരുതി ഞാൻ വന്നതാ. എനിക്കറിയില്ല എവിടെ നിന്ന് കരയാണെന്ന്. അല്ല, കവിതയെ പുറത്തൊന്നും കണ്ടില്ലല്ലോ. കവിതയ്ക്ക് സദാ നേരവും മുറി അടച്ചിരിപ്പാ.
രക്ഷയുമായി അത്ര സുഖത്തിലല്ലെന്നാ തോന്നുന്നത്. അങ്ങോട്ട് പോയിട്ടേ ഇല്ല. അല്ല, കവിത തന്നെയല്ലേ ആദ്യം ഈ വിവാഹത്തിന് താല്പര്യം കാണിച്ചത്? ആ താല്പര്യമൊക്കെ കുറഞ്ഞു. അതിന് കാരണം ദക്ഷ മംഗലശ്ശേരിയുമായി കൂടുതൽ അടുക്കുന്നത് കവിതയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഇന്ന് എന്തൊക്കെ പരീക്ഷണ ദൈവമായി കാണേണ്ടി വരുന്നത്. ശ്രീദേവേട്ടത്തി, അങ്ങനെ പറയാൻ എന്താ കാരണം? നിശ്ചയിച്ച മുഹൂർത്തത്തിൽ വിവാഹം നടക്കില്ലേ? ശാസ്ത്രങ്ങളുടെ പ്രവചനം ഞാൻ ഓർത്തത്. ശ്രീകുട്ടി ഇത്ര ആഴത്തിൽ സ്നേഹിക്കുമ്പോ എങ്ങനെ എന്റെ മോന് മറ്റൊരു പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടാൻ കഴിയും? ഇക്കാലം അത്രയും ഞാൻ വിശ്വസിച്ചത് അവൻ ശ്രീകുട്ടിയുടെ കഴുത്തിലാ താലി കെട്ടിയതെന്ന്. എനിക്കിപ്പോ ശാസ്ത്രങ്ങളിലുള്ള വിശ്വാസവും കുറഞ്ഞു തുടങ്ങി. സഞ്ജുവിന് അതിന് കഴിയില്ല. കാവേരി, എന്ത് തന്നെ ആയാലും നമുക്ക് അവന്റെ വിവാഹം നടന്നു കണ്ടാ പോരെ. അല്ല, ആ പെൺകുട്ടി കതിർമണ്ഡപത്തിൽ വരുമെന്ന് എന്തർത്ഥത്തിലാ ശാസ്ത്രങ്ങൾ പറയുന്നത്? അവളുടെ കഴുത്തിൽ അവന്റെ താലി ഉള്ളിടത്തോളം കാലം സഞ്ജുവിന് മറ്റൊരു പെണ്ണിന്റെ കഴുത്തിൽ താലി കിട്ടാൻ പറ്റില്ല എന്നും പറയുന്നു. ശ്രീദേവി എടുത്തി ശാസ്ത്രികളുടെ പ്രവചനം മറന്നേക്ക്. അയാള് പറഞ്ഞത് സത്യമോ അസത്യമോ ആവട്ടെ, നമ്മൾ ആഗ്രഹിച്ചതുപോലെ വിവാഹം നടക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മൾ അതുമാത്രം ചെവിക്കൊണ്ടാ മതി, അത് മാത്രം വിശ്വസിക്ക്. ഇന്നു വരെയുള്ള എന്റെ അനുഭവം വെച്ച് നോക്കിയ ശാസ്ത്രികൾ പറഞ്ഞതൊന്നും പിഴച്ചിട്ടില്ല. വെറും ഒരു ജ്യോതിഷനല്ല അദ്ദേഹം. മക്കളെ രക്ഷിതാക്കളെ വിശ്വസിക്കും, പക്ഷെ അവര് പോയ വഴികൾ ഏതൊക്കെയാണെന്ന് വീട്ടിലിരിക്കുന്നവരെങ്ങനെ അറിയാന്? കുറെ കാലം പുറത്തുപോയി പഠിച്ചവനല്ലേ അവൻ. ആ കുട്ടി കടന്നു വന്ന പിന്നെ ഈ വിവാഹം നടക്കില്ല. ഞാനത് സമ്മതിക്കത്തുമില്ല. ദക്ഷം മംഗലശ്ശേരി തറവാട് ചുട്ടെരിച്ചാ പോലും ഞാൻ പിന്നോട്ട് പോവില്ല. അവൻ ആ കുട്ടിയുടെ കഴുത്തിൽ താലി കെട്ടിയെന്ന് സമ്മതിച്ച പിന്നെ അവളായിരിക്കും ഈ ശ്രീദേവിയുടെ മരുമകൾ. അവളുടെ കഴുത്തിലെ താലിയായിരിക്കാം എന്റെ മകന്റെ ജീവൻ കാക്കുന്നത്. അതും ശാസ്ത്രങ്ങളും മുൻപ് പറഞ്ഞ കാര്യ. ഇങ്ങനൊരു കല്യാണം ഭൂമിയിൽ ഉണ്ടായി കാണില്ല, ഇനി ഉണ്ടാകാനും പോവെന്ന് തോന്നുന്നില്ല. നമസ്കാരം തിരുവിനി. ഭഗവാൻ ചിലതൊക്കെ നിശ്ചയിച്ചിട്ടുണ്ട്, അതുപോലെയേ കാര്യങ്ങൾ നടക്കൂ, അങ്ങനെ ആശ്വസിക്കൂ. വലിയ ആപത്തുകൾ സംഭവിക്കാതെ പോയത് ശിവകൃപയെന്നേ ഞങ്ങളും കരുതൂ. അന്ധമായ ദൈവവിശ്വാസികളല്ലെങ്കിലും ദൈവവിശ്വാസികളായിരുന്നു ഞങ്ങൾ. പക്ഷേ മനുഷ്യന് നിസ്സഹായമായ ഘട്ടത്തിൽ ആശ്രയിക്കാൻ ദൈവം എന്ന ശക്തിയെ ഉള്ളൂ എന്ന് തിരിച്ചറിയാൻ ഇവിടെ വന്നതിന് ശേഷമോ തിരുമേനിയെ കണ്ടതിന് ശേഷം. അത് സത്യോ തിരുമേനി, ഞങ്ങൾ ഈശ്വരനെ അറിയുകയായിരുന്നു. പ്രഭ സമീപിക്കാത്ത ഡോക്ടർമാരില്ല. അമേരിക്കയിലെ ഡോക്ടേഴ്സ് വരെ ഞങ്ങളുടെ കുട്ടിയിൽ ഇനി പ്രതീക്ഷ വേണ്ടെന്ന് പറഞ്ഞതാ. തിരുമേനി തന്നെ ഞങ്ങൾക്ക് ദൈവം. ദൈവം അവൾക്ക് കുറിച്ച് നല്ലൊരു ജീവിതമാണെങ്കിൽ ഏതാപത്തിൽ നിന്നും അവൾ കരകയറുക തന്നെ ചെയ്യും. ഞാൻ ഒരു നിമിത്തമായി തന്നെ ഉള്ളൂ. നിങ്ങൾ എന്നും കൃതജ്ഞത കാണിക്കേണ്ടത് ലച്ചുവിനോടാണ്. അവൾ കാണിച്ച അർപ്പണബോധവും ആത്മധൈര്യവുമാ എന്നിലും കരുത്തായി നിലകൊണ്ടത്. കഠിന പ്രയത്നത്തിലൂടെ ക്ഷിപ്രപ്രസാദിയായ ഭഗവാനെ അവൾ പ്രസാദിപ്പിച്ചു. പിറ്റേന്ന് ഞാൻ അറിയുന്നത് സ്വാതിയുടെ രക്തഞരമ്പുകൾ വികസിച്ചു തുടങ്ങിയതാണ്.
മരിച്ചുപോയ ഞങ്ങളുടെ മകളുടെ സ്ഥാനത്ത് എന്നേ അവൾ എത്തിക്കഴിഞ്ഞു. നിങ്ങൾ ചെയ്ത സുകൃതം. ശ്രീകുട്ടിക്ക് ഇനി നടന്നു തുടങ്ങാൻ കഴിയുമോ തിരുമേനി? അതിന് എന്ത് സംശയമാണ് നിങ്ങൾക്കുള്ളത്? സ്വയം കാൽമുട്ടുകൾ നിവർത്താനും മടക്കാനും കഴിഞ്ഞാൽ നടക്കാൻ പ്രയാസം ഉണ്ടാവില്ല. സ്വാതിക്കിപ്പോ അതിന് കഴിയുന്നുണ്ട്. ആദ്യം നടത്തിച്ചതിനിടയിൽ വീണുപോയപ്പോ ചികിത്സ കുറച്ചു ദിവസം കൂടി നീണ്ടുപോകുന്നൊരു ശങ്ക എനിക്കുണ്ടായിരുന്നു. ആ സംശയം ഇപ്പൊ മറികടന്നു. മനയിൽ വെച്ച് കുട്ടിക്ക് നേരെയുണ്ടായ അതിക്രമത്തിൽ എനിക്ക് വ്യസനമുണ്ട്. തിരുമേനയുടെ ഭാഗത്തൊന്നും ഉണ്ടായ വീഴ്ചയല്ല, ഞാൻ കുറച്ച് കരുതൽ കാണിക്കേണ്ടതായിരുന്നു. ഇനി ഞാൻ തന്നെ എന്റെ മോൾക്ക് കാവലിരുന്നോളാം. വേണ്ടതെല്ലാം ഞാൻ ചെയ്തു കഴിഞ്ഞു. ഇനി എന്റെ അറിവോടെ അല്ലാതെ ഒരീച്ച പോലും ദദ്രത്തമനയുടെ മതിൽക്കെട്ടിനുള്ളിൽ കടക്കില്ല. പെരുവണ്ണാപുരം കളരിയിൽ നിന്നും ഏഴെട്ട് പേർ പുഴ കടന്ന് ഇവിടെ എത്തിക്കഴിഞ്ഞു. എന്തിനും പോന്ന മല്ലന്മാർ. സിദ്ധിമുത്തിയുടെ കൈവശം ഒരു തൈലമുണ്ട്. തലമുറകളായി അവരത് നിലവറയിൽ കാത്തു സൂക്ഷിക്കുന്നതാണ്. ആർക്കും അവരത് കൈമാറ്റം ചെയ്യുകയില്ല. സിദ്ധിമുതി വന്ന് ലേപനം തേച്ചു കഴിഞ്ഞാൽ നാളെ നിങ്ങൾക്ക് മടങ്ങാം. മകളെ നടത്തിച്ചു തന്നെ. ഇതൊക്കെ ഒരു കിനാവ് പോലെ എനിക്ക് തോന്നുന്നു. ഭഗവാൻ പരമേശ്വരനോട് നന്ദി പറയൂ. ജാതകവശാൽ മകൾക്കിനി നല്ല കാലം വരാൻ പോകുന്നു. ഗണ്ഡകസേനയുടെ മൂർധന്യത്തിൽ സംഭവിച്ചതായതൊക്കെ സമാധാനത്തോടെ പൊയ്ക്കോളൂ. ശംഭോ മഹാദേവ. ശരി തിരുമേനി. ശരി, ഞാൻ വിളിക്കാം. ആഘോഷം വന്നാലും അടിയന്തരം വന്നാലും കോഴിക്ക് കിടക്കപ്പുറതി ഇല്ലെന്ന് പറയുന്നത് പോലെയാ എന്റെ അവസ്ഥ. വർമ്മ സാർ, ഇത് എങ്ങോട്ടേക്കാ? നമ്പീശനോ? വർമ്മ സാറേ. എന്താ നമ്പീശ? അല്ല, വർമ്മ സാർ എന്താ ഈ ഭാഗത്തേക്കൊരു യാത്ര? അതെന്താ നമ്പീശ, ഈ വഴി എനിക്ക് നിഷിദ്ധമാണ്. അല്ല, അങ്ങനെ പറഞ്ഞതല്ല വർമ്മ സാറേ. അല്ല, ആളും പെരുമയും ഒക്കെ താഴെയല്ലേ. ഈ വഴി ഇങ്ങനെ വർമ്മ സാർ ഒറ്റയ്ക്ക് പോകുന്നത് കണ്ട് ചോദിച്ചതാ. എന്നാ ശരി, ഞാൻ അങ്ങോട്ട്. നമ്പീശ, ഓ, ഞാൻ നമ്മുടെ സണ്ണില്ല സഞ്ജീവ് പണിക്കർ ഒന്ന് കാണാൻ ഇറങ്ങിയത്. അവനോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. അല്ല, അതെന്താ പറഞ്ഞു സാറേ ഇപ്പൊ അങ്ങനെ ഒരു തോന്നല്? അല്ല, ഇതിപ്പം പ്രത്യേകിച്ച് എന്തെങ്കിലും? ഏയ്, സീരിയസ് മാറ്റർ ഒന്നും അല്ല. ഓ, നമ്പീശനും കുടിക്കോ. എന്നാ ഞാനും വരാം. ആ, വന്നാട്ടെ. മോനെ, സഞ്ജു. വാട്ട് ഹാപ്പൻ മൈ ഡിയർ സൺ ഇൻ ലോ? ഈസ് എവരിതിങ് ഓക്കെ? സഞ്ജു, ചോദിക്കുന്നോണ്ട് മറ്റൊന്നും തോന്നരുത്. കുറച്ചു ദിവസമായി ഞാൻ സഞ്ജുവിനെ ശ്രദ്ധിക്കുകയാണ്. മെഹന്തി ഫംഗ്ഷൻ നടന്ന ദിവസമാണ് എനിക്ക് പൂർണ്ണമായി ബോധ്യപ്പെട്ടത്. സഞ്ജുവിനെ എന്തെങ്കിലും ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടോ? മുഖത്തൊരു തെളിച്ചമോ പ്രസരിപ്പോ ഇല്ല. എപ്പോഴും ഗ്ലൂമിയായിട്ട്. എല്ലാവരിൽ നിന്നും മാറി നടക്കാൻ ശ്രമിക്കുന്ന പോലെ.
എന്താണെങ്കിലും എന്നോട് ഷെയർ ചെയ്യാം. അല്ല, ഇത്രയും നാളും ഒറ്റാം തടിയായിട്ട് നടന്നതല്ലേ? കല്യാണം കഴിഞ്ഞാൽ കൂട്ടിലകപ്പെട്ടു പോകുമെന്നുള്ള ചിന്തയൊക്കെ ആവും വർമ്മ സാറേ. അതിൻ്റെയൊക്കെ ടെൻഷനും ഭയത്തിലും ഒക്കെ ആവും സഞ്ജിമോൻ. അങ്ങനെയുള്ളവരുണ്ടാവും തമ്പിശ, പക്ഷേ ഇവർ കോളേ ടൈം മുതൽ അറിയുന്നവരാ. അന്ന് മുതൽ പ്രണയിച്ചു തുടങ്ങിയവരല്ലേ. ഈ ഒരു കാലയളവിനുള്ളിൽ പൂർണ്ണമായി മനസ്സിലാക്കാനുള്ള സമയം വേണ്ടുവോളം ഇവർക്ക് ലഭിച്ചിട്ടുണ്ടാവുമല്ലോ. ആ സ്ഥിതിക്ക് തികച്ചും സന്തോഷിക്കേണ്ട സമയമല്ലേ ഇത്? എന്തോ ഒരു തുറന്ന് പറ മോനെ, നിനക്ക് ഈ വിവാഹത്തിന് താല്പര്യമില്ലേ? പറയേ. വർമ്മ സാർ ഇത് എന്ത് ഭാവിച്ചിട്ടാ അവസാന നിമിഷം ഇതൊക്കെ ചോദിച്ചിട്ട് സഞ്ജു മോനെ വിഷമിപ്പിക്കരുത്. മോൻ നേരിട്ട് തന്നെ വർമ്മ സാറിനോട് പറ. സഞ്ജന മോളെ വിവാഹം ചെയ്യാൻ മോന് ഒരനിഷ്ടമില്ല. പറ മോനെ. അത് കേട്ട് വർമ്മ സാറിന്റെ ഉള്ളൊന്ന് കുളിർക്കട്ടെ അല്ലേ.